എൻ്റെ മോള് 2014 ഇറാഖിൽ ജോലിക്ക് പോയി, നേഴ്സായിട്ട് ജോലിക്ക് പോയി ഇറാഖിൽ. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം ഏറെ ഒരു 5-6 മാസമായപ്പോഴത്തേക്കും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. അതായത് ഭീമാതര IS തീവ്രവാദികൾ ഈ ഹോസ്പിറ്റലിൽ പിടിച്ചടക്കി. തിക്രിയത്ത് ടീച്ചിങ് ഹോസ്പിറ്റൽ എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇത് അവർ പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റുക, അതായത് നേഴ്സുമാരടക്കം സകലരെയും അവിടുന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതനുസരിച്ചായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളെല്ലാം. പക്ഷേ ഈ കുട്ടികൾ പോവുകയില്ല. എന്നുവെച്ചാൽ ഇവരെല്ലാം 1.5 ലക്ഷത്തിനോടടുത്ത് രൂപ മുടക്കിയാണ് അവരെല്ലാം പോയത്. അവർക്ക് പോരാൻ പറ്റുമോ? അവർക്ക് പോരാൻ പറ്റിയില്ല. അവരവിടെ കിടക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴത്തേന് പ്രശ്നങ്ങളൊക്കെ മൂത്ത് അവരുണ്ട്. ഇടയ്ക്ക് ഷെല്ല് പൊട്ടിക്കാനൊക്കെ തുടങ്ങി. ജനലിലൊക്കെ കൊണ്ടിട്ടു. മുകളിൽ ഹെലികോപ്റ്ററൊക്കെ വന്നും അല്ലാതെയൊക്കെ ഒരു ബോംബ് പൊട്ടിക്കുന്നു. പിള്ളേരെല്ലാം കേട്ടു, ഞടിക്ക് കരയുക. അപ്പോൾ അവർ ഫോൺ ചെയ്യുന്നുണ്ട് എനിക്ക്. ഞങ്ങൾക്കൊക്കെ ഈ പിള്ളേർക്കെല്ലാം ഫോൺ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പനും അമ്മയ്ക്കും ഇല്ല. അവരോടൊക്കെ ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ നേരമൊക്കെ ഇന്ത്യ ഉമ്മൻചാണ്ടി സാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. ആദ്യം തന്നെ ഞാൻ പ്രശ്നം വന്നപ്പോഴേ ഉമ്മൻചാണ്ടി സാറുമായിട്ട് ബന്ധപ്പെട്ടു. സാറുമായിട്ട് നേരത്തെ കേട്ടോ പരിചയമുണ്ട്. നേരത്തെ തൊട്ടേ പരിചയമുള്ളയാളാണ്. ആ സാറിനോട് ഞാൻ ഫോണിലാണ് വിളിക്കുന്നത് ആദ്യം. ഇതുപോലെ സാറേ ഇടപാട് എനിക്ക് ഞാൻ അറിഞ്ഞ സംഭവം കുഴപ്പമൊന്നുമില്ല, പിള്ളേർ സുരക്ഷിതരാ എന്നാണ് സാറ് പറയുന്നത്. അന്വേഷിച്ചു. ആ സാറിന് സുരക്ഷിതരാ, കുഴപ്പമൊന്നുമില്ല, ആശുപത്രി തങ്ങിയാൽ മതി, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇന്ത്യ ഉമ്മയിലും പറയുന്നത് എന്നാണ് സാറ് പറയുന്നത്. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് മുന്നോട്ട് പോകുന്നതുകൊണ്ട് സംഭവം അങ്ങ് വഷളാകുക ചെയ്തു. ഇപ്പോഴത്തേന് ഇവർ ബംഗളൂരു 2 പ്രാവശ്യം വണ്ടിയായിട്ട് വന്നു ഈ പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടി. പിള്ളേരെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പിള്ളേർ പോകുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്. ഡോക്ടർ പറഞ്ഞ് നിങ്ങളെ കൊല്ലാനൊന്നുമല്ല, നിങ്ങളെ രക്ഷിക്കാനാണ് നോക്കുന്നത്, നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ പൊക്കുമോ എന്ന് പറയുമ്പോഴും പിള്ളേർ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് സുഷമ സ്വരാജ് അടക്കമുള്ള പിള്ളേർ ആ ഒട്ട് വർത്തമാനം പറയുമ്പോൾ ഉമ്മൻചാണ്ടി അടക്കം പറയുമ്പോൾ ആശുപത്രി സുരക്ഷിതമാണ്, നിങ്ങൾ പോകേണ്ടതാണ് പറയുന്നത്. എന്ത് ചെയ്യും പിള്ളേർ? പിള്ളേർ ഇവർ കിടന്ന് കരയുകയായിരുന്നു. വണ്ടി കൊണ്ടൊരു കയറി പോകാൻ മേലെ ഇവർക്ക് അവസാനമായപ്പോഴത്തേന് രക്ഷയില്ല. അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു മുസ്ലിം ഡോക്ടർ. അവർ പറഞ്ഞു, പുള്ളി പറഞ്ഞു, ഞങ്ങളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ കൊല്ലുക, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് അവരുടെ കൂട്ടത്തിൽ പൊക്കും എന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേർക്ക് പേടിയാണ് പോകാൻ. അവസാനം ഈ ഉമ്മൻചാണ്ടി അടക്കം സുഷമ സ്വരാജ് അടക്കം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടതാണ്. അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ പോകാൻ തീരുമാനിച്ചു. ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ വിളിച്ചു. സാർ അവസാനമായപ്പോഴത്തേക്ക് ഒരു 3-4 ദിവസം ഡൽഹി തന്നെ താമസിക്കുകയായിരുന്നു, രാത്രിയും പകലും. ഞാൻ രാത്രി 2 മണിക്കൊക്കെയാണ് സാറിനെ വിളിക്കുന്നത്. അന്നേരം സാറ് തിരിച്ച് വിളിക്കും. ഞാൻ ചിലപ്പം ബാത്റൂമിലായിരിക്കും. അന്നേരം ഒരു പി എ ഉണ്ട്, ശിവദാസ് എന്ന് പറഞ്ഞു. സാറ് പറയും എന്നോട്, സാറ് ബാത്റൂമിലാണ് കേട്ടോ, ഇപ്പോൾ തിരിച്ച് വിളിക്കും. 2-3 മണിക്കൊക്കെ സാറ് പിന്നെ എന്നെ വിളിക്കും. ഞങ്ങളിതെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്, വിഷമിക്കേണ്ട, സുരക്ഷിതമായിട്ട് ഞങ്ങൾ കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. അവസാനം പറഞ്ഞു, ഏതായാലും അവരുടെ കൂട്ടത്തിൽ പോട്ട് പോകാതെ ഇത് പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് സാറിനോട് പലപ്പോഴും ചോദിച്ചു, സാറേ മറ്റ് രാജ്യക്കാരൊക്കെ പിള്ളേരെ കൊണ്ടുപോയി, മറ്റ് രാജ്യത്തൊക്കെ ഉള്ള നേഴ്സുമാരുണ്ടായിരുന്നു അവിടെ, അവിടെ 1200 നേഴ്സുമാരുണ്ട്, അവരെ എല്ലാം കൊണ്ടുപോയി വിമാനത്തെ കൊണ്ടുപോയി അവരെ. ഞാൻ ചോദിച്ചു, സാറേ നമുക്ക് ഇത്രയും കമാൻഡോകളൊക്കെ ഉള്ളതല്ലേ, നമ്മളങ്ങോട്ട് വിമാനത്തിൽ ചെന്നിറങ്ങി നേരം പറഞ്ഞ് അവിടെ ചെന്ന് അവർ വെടിവെക്കും. ഒരു തുള്ളി രക്തം പോലും വീഴാതെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷമിക്കേണ്ട, കുട്ടികൾ അവരുടെ കൂട്ടത്തിൽ പോട്ടെ, ഞങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്തു തന്നോളാമെന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഈ വിമതരുടെ കൂട്ടത്തിൽ 2-3 വണ്ടി നിറച്ച് മുമ്പിലും പുറകിലും തൂക്കുധാരികളായിട്ടുള്ള വണ്ടികളാണ്. ഏത് അത് കാണും, മാതൃഭൂമി ചാനലൊക്കെ ഒന്ന് വിളിച്ചു, അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി കഥ പറയാനുണ്ട്. അങ്ങനെ സുരക്ഷിതമായിട്ട് ഇവരെ മുസോളി കൊണ്ടുപോയി. അവിടുന്ന് അന്നേരം പിള്ളേർ മേടിച്ചു പോയി, ഒരു ഗോഡൗണിലോട്ട് കൊണ്ടുപോയി ഇടുന്നത്. എന്നുവെച്ചാൽ ലൈറ്റൊന്നുമില്ല, വെളിച്ചമൊന്നുമില്ല. അവസാനം പിള്ളേരെല്ലാം കിടന്ന് കരയെ. ഞാൻ അന്നേരം ഉമ്മൻചാണ്ടി വന്ന് സാറേ സംഭവമൊക്കെ അറിഞ്ഞോ, പിള്ളേർ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം സാറ് പറഞ്ഞു, ഞാൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും, വിഷമിക്കാതെ പരിഹാരമൊക്കെ ഉണ്ടാക്കാം. വെളുപ്പായപ്പോഴത്തിന് ഈ വിമതര് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, നാട്ടിലോട്ട് കയറ്റി വിടുക എന്ന് പറഞ്ഞു. അന്നേരമാണ് പിള്ളേർക്കൊക്കെ ഒരു ജീവൻ വന്നു. എന്നിട്ട് അവർ ഈ 46 പിള്ളേരുടെയും ലഗേജും പിള്ളേരെയും കൊണ്ട് 2 വണ്ടിയെ കയറ്റി മുസൂളെന്നും അല്ല എർബിലെന്നും പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നു. അവിടെയാണ് എയർപോർട്ട്. അവിടെ അതിർത്തി വരെ വരാൻ പറ്റത്തില്ല, ഈ മുസൂളിൻ്റെ അവിടെ വരെ വരാൻ പറ്റില്ല. ഇർബിൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ മേല, അവിടെ കുർദു എന്ന് പറഞ്ഞ ആൾക്കാരാണ് അവിടെ. അതെ, മുസ്ലിങ്ങളിൽ തന്നെ ഇവർ ജാതി സംഭവമാണല്ലോ. കുർദു എന്ന് പറഞ്ഞ അതിർത്തി വന്ന് നിർത്തിയിട്ട് അവരുടെ വണ്ടി വന്നു, എർബിൽ എന്ന് പറഞ്ഞ എയർപോർട്ടിൻ്റെ വണ്ടി വന്ന് അവരെ കയറ്റി സുഷമ സ്വരാജ് ഇവിടുന്ന് പ്രത്യേക ഒരു വിമാനം പറഞ്ഞു വിട്ടു. വിമാനം അവിടെ ഇറങ്ങാൻ പെർമിറ്റില്ല, പക്ഷേ അതിന് ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേക സാക്ഷ്യം മേടിച്ച് വിമാനം ഇറക്കി ഈ 46 കുട്ടികളെയും കയറ്റി നേരെ നമ്മുടെ നെടുമ്പാശ്ശേരി വരികയായി. വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറും ഭാര്യയും അടക്കം എല്ലാവരും നേരത്തെ തന്നെ അവിടെ വന്ന് കഴിഞ്ഞു. സാറിൻ്റെയൊക്കെ സങ്കടം, ഭാര്യയുടെ സങ്കടം കണ്ടിട്ട് ഞാൻ എന്നും പറയാറുണ്ട്, ഒരു മാതാപിതാക്കൾ വന്ന സങ്കടത്തേക്കായാലും വലിയൊരു സങ്കടമായിരുന്നു ഉമ്മൻചാണ്ടിക്കും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു. സുരക്ഷിതമായിട്ട് അന്ന് ഈ എയർപോർട്ടിൽ വന്നാലത്തെ രംഗം കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകുമായിരുന്നു. അതുപോലെയുള്ള ഒരു രംഗമായിരുന്നു അവിടെ. പോലീസെന്ന് പറഞ്ഞാൽ 1000-ക്കണക്കിനാണ് പോലീസായിരുന്നു, നാട്ടുകാരും മുഴുവൻ എന്തെല്ലാം സംഘടനക്കാരായിരുന്നു, ഭയങ്കര ഒരു പരിപാടി. അങ്ങനെ സുരക്ഷിതമായിട്ട് എത്തിച്ചതിൽ 100% സാറിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുക. ജീവിതം അത് വിവാഹത്തിനാണെങ്കിൽ സാറിന് ആദ്യം വിളിച്ച് ദക്ഷിണ കൊടുത്തിട്ട് അന്ന് മുഖ്യമന്ത്രിയാണ്, കൊടുത്തതിന് ശേഷം ഞങ്ങൾ വിവാഹത്തോട്ട് പോലും കിടന്നത്.
അങ്ങനെ സാറിൻ്റെ ജീവിതം ഞാൻ പറഞ്ഞു എപ്പോഴും ഏത് സമയത്തും അത് രാത്രിയൊന്നോ പകലൊന്നോ ഒന്നുമില്ല ഏത് സമയത്തും വന്ന് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നുമല്ല പോലീസുകാർ സാറിനെ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് എല്ലാം അറിയാം അറിയരുത് അറിയാം ഇത് അതൊന്നുമില്ല സാറ് തന്നെ പലപ്പോഴും സാറിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നടുക്കാണ് സാറിൻ്റെ ജീവിതം ഇതാണ് സാറിൻ്റെ വാക്ക് അങ്ങനെ രക്ഷിച്ചൊരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാർ ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു ദൈവതുല്യനായ ഒരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാറ് യാതൊരു സംശയം ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വിഷമം ഞങ്ങളുടെ ഒരു ചെറുപ്പം എൻ്റെ ഒഴിഞ്ഞു പോയി ഇനിയിപ്പോൾ ആരേ വന്നാൽ കാണുന്നു മരണ വാർത്ത കേട്ടപ്പോൾ എല്ലാം ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി പറയാൻ പറ്റുന്നുണ്ടോ അത് പറയാനൊന്നും ആയിരുന്നോന്ന് അത് പറഞ്ഞറിഞ്ഞില്ലേ സാറ് വിളിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കാന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സാറ് വിളിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കുക ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എത്ര ഭയങ്കരമാണ് സാറ് സാറിനോട് ഞാൻ അതുപോലെ വർത്തമാനം പറഞ്ഞു സാറ് അത്ര വിഷമം കൊണ്ടൊക്കെ പറഞ്ഞു സാക്ഷേ സാറിന് അതിന് പരിഭവമുണ്ടായിരുന്നു അതുപോലെ സാറുമായിട്ട് ഇടപെട്ടോ വന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു പ്രദേശക്കാർക്ക് എല്ലാത്തിനും വേണ്ടി കോടതിക്ക് മുകളിലാണ് സാറ് തീർച്ചയായിട്ടും സാറിൻ്റെ പ്രവർത്തനം എത്രയോ വലിയ പ്രവർത്തനം എന്ത് പരാതി ഉണ്ടെങ്കിലും സാറിന് ഈ അടുത്തൊക്കെ ഉള്ളവരുടെ പരാതികളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഈ അടുത്ത പ്രദേശത്തൊക്കെ എവിടെയല്ലേ എന്ത് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും കുടുംബ വഴക്കമല്ല അതിനൊരു ഉദാഹരണം തന്നെ പറഞ്ഞു ഞാൻ മറ്റൊന്നുമില്ല പത്രത്തിൽ തന്നെ വന്ന തൊട്ടടുത്തുള്ള ഒരു കക്ഷി ഒരു പശുവിനെ മേടിച്ചുകൊണ്ട് വന്നു അവർ പറഞ്ഞ 5-6 ലിറ്റർ പാലുണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഇപ്പം 2 ലിറ്റർ പാലേ ഉള്ളൂ പരാതി പറയുന്ന ആരോടും മുഖ്യമന്ത്രിയോടെ കേട്ടോണം ഇവിടെ വന്ന് സാറിനോട് പറയാം എന്നെ സാറേ ഞാൻ അവിടുന്ന് പശുവിനെ മേടിച്ചുകൊണ്ട് 5 ലിറ്റർ പാലുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം 2 ലിറ്ററേ ഉള്ളൂ എനിക്ക് ഞാൻ എന്നാ ചെയ്യുന്നത് അതിൻ്റെ പരാതിപ്പെടാനുള്ളത് എന്നാലും സാറിനോടൊന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യത്തിലോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പം ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ നിസ്സാര കാര്യങ്ങൾ തൊട്ട് സാറുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു സംഭവമില്ല എല്ലാവരുടെയും സംതൃപ്തി എന്ന സാറിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കുഴപ്പമില്ല അതെ നഷ്ടം ചെറിയ നഷ്ടമൊന്നുമില്ല മറ്റൊരു മനുഷ്യനെ കൊണ്ട് ഇതുപോലെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരു ഞാൻ ഒരു പശുവിൻ്റെ കാര്യമോ ഒരു വിവാഹമോചന കേസോ ഒക്കെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാൻ പറ്റും അതിന് പോലീസ് സ്റ്റേഷനുണ്ട് കോടതിയുണ്ട് ഇല്ലേ പക്ഷേ സാറിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് സമാധാനം വരുത്തുന്നു ഇതായിരുന്നു സാറിൻ്റെ ജീവിതം അതാണ് സത്യമായി അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഓക്കെ താങ്ക് യു